Hello, welcome to Inspire and Lead. In our education segment, as always, this set of videos is only for information purpose. In this, we will discuss another topic, decision making skills. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നമ്മളുണ്ടാകുന്ന സമയം മുതൽ ആസ് വി ഗ്രോ അപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിസിഷൻസ് എടുത്തേ പറ്റും. ഓരോ തീരുമാനങ്ങളും നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജ് പാസ് ചെയ്യുമ്പം സർട്ടൻ ഡിസിഷൻസ് നമുക്ക് എടുത്ത് അത് പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ദ ലൈഫിലോട്ട് പോകണം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു സ്ട്രഗിൾ എന്ന് വെച്ചാൽ നമുക്കെങ്ങനെ അറിയാം നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണോ ചീത്തയാണോ? സൊ ടുഡേയ്സ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആൻഡ് perceptions that we need to check. അപ്പം ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ കോണ്ടെക്സ്റ്റിനെ പറ്റി ഒരു ഇൻഫർമേഷൻ വേണം. ഏത് കാര്യമാണ് തീരുമാനിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം. നമ്മൾ കുറെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അതിനേക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. ഇതിനെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ പെർസെപ്ഷൻ ഇസ് ഹൗ വി ഓർഗനൈസ് അ തോട്ട് പ്രോസസ് ടു ഗിവ് എ മീനിങ് ടു എ കോണ്ടെക്സ്റ്റ്. ബട്ട് ഈ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ അകത്ത് സെവൻ സ്റ്റേജസ് വരുന്നുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റും ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യങ്ങൾ. ഹൗ ഓപ്പൺ വി ആർ ടു മേക്ക് ഷുവർ ദറ്റ് വി ആർ നോട്ട് ബയസ്ഡ് ഇൻ ഹൗ വി ആർ ഗ്യാദറിംഗ് ദിസ് ഇൻഫർമേഷൻ. അപ്പം ആ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസിലോട്ട് നമുക്ക് പോവാം. ജോൺ ഗോഡ്ഫ്രേ സാക്സയുടെ ഒരു പോയം ഉണ്ട്, സിക്സ് ബ്ലൈൻഡ് മെൻ ആൻഡ് ദി എലിഫന്റ്. ഇതിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഫാർ ഫ്രം റിയാലിറ്റി ഇസ് ഓർ പെർസെപ്ഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതൊരു വളരെ ആപ്റ്റ് ആയിട്ടുണ്ട് ഒരു സ്റ്റോറിയാണ്. അപ്പം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഫ്യൂ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദ കോമൺ എറേഴ്സ് ടു ആർ ജഡ്ജ്മെന്റ് ആൻഡ് പെർസെപ്ഷൻ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് പെർസെപ്ഷൻ. അതായത് നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളെ നമ്മൾ കേൾക്കത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ഗുഡായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കാൻ നോക്കത്തുള്ളൂ. അതായത് വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ കോമൺ എറർ. കാരണം വളരെ ചൂസി ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, നമുക്ക് പ്ലീസിംഗ് ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻ മാത്രം കിട്ടിയോണ്ട് അത് നമുക്ക് എന്തോ ഗുണമാ ചെയ്യുന്നേ. സോ ദ ഫസ്റ്റ് കോമൺ എറർ വി മേക്ക് ഇസ് കൺഫൈനിങ് ആ തോട്ട്സ് ടു സെലക്റ്റീവ് ഇൻഫർമേഷൻ. സെക്കൻഡ് കോമൺ എറർ നമ്മുടെ പെർസെപ്ഷനെ നമ്മൾ ബയസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാലോ ഇഫക്റ്റ്. ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം കണ്ട് അതിലൂടെ അങ്ങ് ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആയിപ്പോവും. നമുക്ക് ചില മനുഷ്യരോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ട് അവർ പറയുന്നേ മാത്രമേ കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചില സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. സോ ആ ഒരു എഫക്റ്റും കൊണ്ട് ഫസ്റ്റ് സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ട് നമ്മൾ പലപ്പോഴും ലിമിറ്റ് ചെയ്യും നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സസ്. ഇതിനെ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, മറിച്ച് പല ഇൻഫർമേഷൻ, ഡൈവേഴ്സ് ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. മൂന്നാമെന്ന് പറയുന്ന ഹോൺ എഫക്റ്റ്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ ആ ഒരു സോഴ്സിനെ നമ്മൾ ബ്ലോക്ക് ഔട്ട് ചെയ്യും. അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യത്തില്ല. ആ ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് മാത്രം നമ്മൾ അവരുടെ അടുത്ത് ഒരു അഡ്വൈസ് സീക്കാനോ അല്ലെങ്കിൽ ഒരു ഫെർദർ നോളേജ് അവരുടെ ഇൻഫർമേഷൻ കിട്ടാനോ നമ്മൾ ശ്രമിക്കത്തില്ല. ഇവിടെ നമുക്ക് തിങ്ക് ചെയ്യേണ്ടിയിരുന്ന കാര്യം നമ്മുടെ കാഴ്ചപ്പാടിലും വ്യത്യസ്തമായിട്ടുണ്ട് അവരുടെ അടുത്തു നിന്ന് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ. ശരിക്കും പറഞ്ഞാൽ അതൊരു ലേണിംഗ് പ്രോസസ്സ്, അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കാൻ നോക്കണം. അല്ലാതെ എപ്പോഴും ഒരാൾ നമ്മുടെ അടുത്ത് എഗ്രി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് പുതിയതായിട്ട് എന്തുവാ പഠിക്കാൻ പറ്റുന്നത്. സോ ട്രൈ ടു അവോയ്ഡ് ദി ഹോൺ ഇഫക്റ്റ്. ഫാക്ടർ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രൗഡ് ഇഫക്റ്റ്. അതായത് എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഫൈനലി ഞാൻ കൺവിൻസ്ഡ് അല്ലെങ്കിലും ഞാൻ ആ തീരുമാനം എടുക്കും. വി ആർ സോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പിയേഴ്സ് ആൻഡ് പീപ്പിൾ അറൌണ്ട് അസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ എബിലിറ്റി ടു തിങ്കിൻ്റെ ഒരു ഫാക്ടറാണ് ഇവിടെ വരുന്നത്. സോ ട്രൈ ടു അവോയ്ഡ് ദ ക്രൗഡ് ഇഫക്റ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റീരിയോടിപ്പിക്കൽ ഇഫക്റ്റ്. അതായത് സ്റ്റീരിയോടൈപ്ഡ് ഓട്ടോമാറ്റിക് പ്രോസസ് തോട്ട്. സോ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഓഫ് റിസോഴ്സിനെ പറ്റി ഒരു അറിവും ഇല്ലായിരിക്കും, പക്ഷെ പലരും കേട്ട് അറിഞ്ഞ് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു സോഴ്സ് നമ്മൾ സീക്ക് ചെയ്യാൻ പോകത്തില്ല. ദാറ്റ് ഇസ് എ സ്റ്റീരിയോടിപ്പിക്കൽ ഇഫക്റ്റ്. സോ ട്രൈ ടു അവോയ്ഡ് ഓൾ ദീസ് ഫൈവ് എറേഴ്സ് ദറ്റ് വി കോമൺലി മേക്ക് ഇൻ ഗ്യാദറിംഗ് ഇൻഫർമേഷൻ വിച്ച് ഇൻഫ്ലുവൻസസ് അ പെർസെപ്ഷൻ ആൻഡ് ദെയർ ബൈ ലീഡിംഗ് ടു എ പൂർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഒരു എഫക്റ്റീവ് ഡിസിഷൻ സ്കിൽ ഉണ്ടാക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും വളരെ ഓപ്പണായിട്ടും വളരെ ക്ലിയറായിട്ടും കീപ്പ് ചെയ്യണം. ഫോൾസ് ഇൻഫർമേഷൻ, ഫോൾസ് കമ്മ്യൂണിക്കേഷൻസ്, ഫോൾസ് അസോസിയേഷൻസ്,
ഫേഴ്സ് ഇൻട്രാക്ഷൻസ് ഇതെല്ലാം നമ്മുടെ പെർസെപ്ഷൻസിനെയും ജഡ്ജ്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്യും. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സോഴ്സസ് ഓഫ് ഹൗ വി ലിമിറ്റ് അവർ സെൽവ്സ് ബൈ ക്ലോസിങ് ഔട്ട് ഓൺ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് അബദ്ധങ്ങളായിരിക്കും ഇതൊക്കെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഇതിനൊക്കെ പഠിച്ച് നമ്മൾ കുറച്ചും കൂടെ അറിവ് നേടി മുന്നോട്ട് പോവാന്നേ ഉള്ളൂ. ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലയാണോ ചീത്തയാണോ കാലം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതെങ്ങാനും നമുക്ക് നെഗറ്റീവായിട്ട് വന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ജീവിതം ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ എഡ്യൂക്കേഷൻ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവും കാഴ്ചപ്പാടും തന്നതായിട്ട് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വേണ്ട ടൈമിൽ, നമുക്ക് ലോങ് വേ ടു ഗോ ഉണ്ട്. സോ പ്ലീസ് ഡു പ്രസ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിംഗ്. സോ എഡ്യൂക്കേഷൻ വീഡിയോസ് ഞാൻ യൂഷ്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 2-3 കൺസെക്യൂട്ടീവ് ഫുഡ് വീഡിയോസ് വന്നു കഴിയുമ്പം ഇന്ന് ഫോളോയിങ് വീക്കിലായിരിക്കും ഞാനൊരു എഡ്യൂക്കേഷൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ 1-2 എഡ്യൂക്കേഷൻ വീഡിയോസ് പെർ മന്ത്. സോ ഡു ബി ഓൺ ദ ലുക്ക് ഔട്ട് ഓഫ് ദാറ്റ്. നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൻടിൽ ദെൻ ടേക്ക് കെയർ.